Hello everyone, welcome back to English Cafe. This is Abshita and today I've written a set of words on the board. ഇത് ആക്ച്വലി ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. നമ്മൾ യൂഷ്വലി ഒരു വേർഡ് എടുക്കുക, അതിന് പ്ലൂറൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം എസ് എന്നുള്ളൊരു ലെറ്റർ അവസാനം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ പെൻ. ഒന്നിലധികം ഉണ്ടെങ്കിൽ യു ആഡ് എസ്, ഇറ്റ് ബിക്കംസ് പെൻസ്. അതേപോലെ വാച്ച് ആണെങ്കിൽ വാച്ചസ്. ഓൾറൈറ്റ്, സോ ഇപ്പോൾ റിംഗ് ആണെന്നുണ്ടെങ്കിൽ റിങ്സ് ആവും. അപ്പോൾ യൂഷ്വലി എസ് ആഡ് ചെയ്ത് പ്ലൂറൽ ആയി എന്നുള്ളൊരു കൺസെപ്ഷൻ നമുക്കുണ്ട്, വിച്ച് ഇസ് റൈറ്റ് ടു ആൻ എക്സ്റ്റെന്റ്. ഒരു പരിധി വരെ ഇത് ശരിയാണ്. പക്ഷെ വേറെ ചില വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്, അതിന് പ്ലൂറലേക്ക് ആക്കുമ്പോഴത്തേനും വേർഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. ഫോർ എക്സാമ്പിൾ, മാൻ എന്നുള്ള വേർഡ് പ്ലൂറൽ ആക്കണമെന്നുണ്ടെങ്കിൽ മെൻ എന്നാണ് വരിക, അല്ലാണ്ട് മാൻസ് അല്ല. അതേപോലെ ചൈൽഡ് എന്നുള്ള വേർഡിൻ്റെ പ്ലൂറൽ ഇസ് ചിൽഡ്രൻ, അല്ലാണ്ട് ചൈൽഡ്സ് അല്ലേ. അതേപോലെ ചിൽഡ്രൻസും അല്ല, ഇറ്റ് ചിൽഡ്രൻ. അപ്പം വേറെ വേർഡ് തന്നെ മൊത്തത്തിൽ മാറി. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതല്ലാത്ത കൂട്ടത്തിൽ പെടുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതായത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാ വേർഡ്സും ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിച്ചാണ് യൂസ് ചെയ്യാറ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സോർട്ടഡ് നൗ. ഓൾറൈറ്റ്, ഫസ്റ്റ് വൺ ഇസ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ, സോ ഇൻഫർമേഷൻ എന്നുള്ള വേർഡ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നു എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്, വിച്ച് ഇസ് റോങ്. ഓക്കെ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരു ഇൻഫർമേഷൻ ആയാലും ഒന്നിലധികം ഇൻഫർമേഷൻ ആയാലും ഇറ്റ് ഇസ് ഓൾവേസ് ഇൻഫർമേഷൻ ആൻഡ് നോട്ട് ഇൻഫർമേഷൻസ്. ഓൾറൈറ്റ്, അടുത്ത വേർഡ് നമുക്ക് നോക്കാം, അഡ്വൈസ്. അതേപോലെ ഇത് ഒരുപാട് തവണ നമ്മൾ മിസ്യൂസ്, ഐ മീൻ തെറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അഡ്വൈസസ്, ഹി ഗേവ് മീ എ ലോട്ട് ഓഫ് അഡ്വൈസസ് എന്ന് പറയാറുണ്ട്, വിച്ച് ഇസ് റോങ്. ഓക്കെ, യു നീഡ് ടു സേ ഹി ഗേവ് മീ അഡ്വൈസ്. അല്ലെങ്കിൽ എങ്ങാണ് നിങ്ങൾക്ക് ഇനി ഒരുപാട് അഡ്വൈസ് തന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ, ദെൻ യു ക്യാൻ ആക്ച്വലി യൂസ് അനദർ വേർഡ് വിച്ച് ഇസ് pieces. Already he gave me pieces of advice, okay, which means you have been given more than one advice. Onniladhigam undengi you can use pieces of advice, allengi piece of advice. He gave me a piece of advice, he gave me pieces of advice. All right, adu venengi singular plural aakkanallanda advice ennulla word as such namukku plural aakkan pattilla. All right, adutha nokkam, homework. Oru vaadu homework undengi homeworks ennu parayarundu, which is wrong. The right word is homework itself. Okay, I have a lot of homework to do, homeworks to do. Alla furniture, very commonly used alle furnitures, oru vaadu furnitures ivide undu nammal parayarundu, which is wrong. It has to be furniture only. You, ee you ennulla word nammal nee ennu parayumbodum ningal ennu parayumbodum you thanneyanu parayara alle. അത് ഇംഗ്ലീഷിലുള്ളൊരു പെക്യുലാരിറ്റിയാണ്. മെയിനായിട്ട് എനിക്ക് തോന്നുള്ളൂ ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഈ ഇംഗ്ലീഷുകാരുടെ ഭാഷയാണല്ലോ. ഇംഗ്ലീഷുകാർ ഈ നിങ്ങൾ എന്നുള്ള യൂസേജ് ഒന്നും അത്ര ഇല്ല. അവർ മൂത്തവരെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിസ്റ്റർ സ്റ്റീവൻസ്, ഇപ്പം പോൾ സ്റ്റീവൻസ് എന്നാണ് പേരെങ്കിൽ മിസ്റ്റർ സ്റ്റീവൻസ് എന്നായിരിക്കും അവർ അഡ്രസ്സ് ചെയ്യുക. അതേപോലെ ടീച്ചറിനൊക്കെ അവർ ടീച്ചറെ മിസ് ചെയ്യുക എന്നൊന്നും വിളിക്കാറില്ലല്ലോ. അവർ സെക്കൻഡ് നെയിം വെച്ചിട്ടായിരിക്കും യൂഷ്വലി വിളിക്കാറ്. അതേപോലെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ പേരൻസ് ആണെന്ന് വിചാരിക്കുക, അവർ എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ അങ്കിൾ ആൻറ്റി അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കാറ്. അല്ലെ, ഫ്രണ്ട്സിൻ്റെ പേരൻസിന് നമ്മൾ ആ ഒരു നമുക്ക് ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് റെസ്പെക്ട്. പക്ഷെ അവർക്ക് വിളിയിൽ അത്ര റെസ്പെക്റ്റ് വേണം എന്നൊന്നുമില്ല. മേ ബി ആക്ഷനിൽ റെസ്പെക്റ്റ് കാണിക്കുന്നതായിരിക്കും, വിച്ച് ഇസ് എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. നമുക്കതിൽ ജഡ്ജ് ചെയ്യാം, നമ്മൾ ആരുമല്ല അതിൽ ജഡ്ജ് ചെയ്യാം. ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ എനിവേ, അവർക്ക് ഈ നിങ്ങൾ എന്നുള്ള യൂസേജ് പൊതുവേ ഇല്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് നീ എന്ന് പറയാനും നിങ്ങൾ എന്ന് പറയാനും ഈ ഒറ്റ വേർഡേ ഉള്ളൂ. ഓക്കെ, യു ഇറ്റ് സെൽഫ് ഇസ് യൂസ്ഡ് ഫോർ നീ ആസ് വെൽ ആസ് നിങ്ങൾ. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലും യു തന്നെയാണ്. ആൻഡ് ജീൻസ്, ജീൻസും അതേപോലെ ഇപ്പുറത്തെ ഞാൻ ട്രൗസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് യൂഷ്വലി നിങ്ങൾക്ക് ഒന്നിലധികം ഉണ്ടെന്ന് പറയണേ, യു ക്യാൻ സേ യു ഹാവ് എ പെയർ ഓഫ് ജീൻസ്. ഇഫ് യു ഹാവ് മോർ ദാൻ വൺ, യു ക്യാൻ സേ യു ഹാവ് ടു പെയർസ് ഓഫ് ജീൻസ്. ഓൾറൈറ്റ്, അവിടെ നിങ്ങൾക്ക് അഗൈൻ ടു പെയർസ്, ത്രീ പെയർസ്, പെയർ കേട്ടോ, പി എ ഐ ആർ. ഓക്കെ, ഈ വേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗുലറും പ്ലൂറലും ആക്കാം. അല്ലാണ്ട് ജീൻസും ട്രൗസേഴ്സും അഗൈൻ നിങ്ങൾക്ക് പ്ലൂറൽ ആക്കാൻ പറ്റില്ല. ദാറ്റ് വേർഡ് ഇറ്റ്സെൽഫ് ഇസ് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അക്കമഡേഷൻ, നിങ്ങൾക്ക് എവിടെയെങ്കിലും താമസ സൗകര്യം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അക്കമഡേഷൻ, അത്രയേ ഉള്ളൂ. ഫുഡ്, വെരി കോമൺലി യൂസ്ഡ്. കുറേ ഫുഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ കുറേ ഫുഡ്സ് ഉണ്ടെന്നാണോ പറയുക? അല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫുഡ്. അതേപോലെ ഫിഷ്, ഈ ഫിഷ് നിങ്ങൾ ഫിഷസ് എന്ന് കേട്ട് കാണും, വിച്ച് ഇസ് റൈറ്റ് ഡ്യൂറിങ് വൺ കോണ്ടെക്സ്റ്റ്. ഓൾറൈറ്റ്, ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്വേറിയം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ മത്തി, ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന മത്തിയാണ്.
മൊത്തം മത്തി മാത്രമാണെങ്കിൽ ദേർസ് ലോട്ട് ഓഫ് ഫിഷ് എന്ന് മാത്രമേ പറയുള്ളൂ, ഫിഷസ് എന്ന് പറയില്ല. അതിനകത്ത് വേറെ വേറെ ഫിഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിലധികം വെറൈറ്റി ഉണ്ടെങ്കിൽ, ദെൻ യു ക്യാൻ യൂസ് ഫിഷസ്. ഓൾറൈറ്റ്, ഒരേ ഇപ്പൊ മത്തി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാള നമ്മൾ പറയാനുണ്ട്, ചാള ഒരുപാട് ചാള മാത്രമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫിഷ് ഓൺലി, ഫിഷസ് പറയില്ല. ഡിഫറെന്റ് ഫാമിലീസ് ആണെങ്കിൽ ദെൻ യു കുഡ് യൂസ് ഫിഷസ്. ഓൾറൈറ്റ്, അതാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി. ലഗേജ്, അഗെൻ നോ ലഗേജസ്. വുഡ്, വുഡ് ഓൺലി. ആൻഡ് ട്രൗസേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓൾറൈറ്റ്, സോ ദീസ് ആർ ഫ്യൂ ഓഫ് ദി വേർഡ്സ്. ഇതല്ലാണ്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, സിംഗുലറും പ്ലൂറലും ഒരേതായിട്ടുള്ളത് കേട്ടോ. സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ബിഫോർ യൂസിംഗ് ദോസ് വേർഡ്സ്. ഓൾറൈറ്റ്, സോ ഇത്രയും വേർഡ്സ് എന്തായാലും നിങ്ങൾ ഇനി തെറ്റായിട്ട് യൂസ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ക്ലിയർ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.